ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് അയോധ്യയിലേക്ക് കോൺഗ്രസ് എത്തുമോ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് കെ പി സി സി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെന്ന് കെ മുരളീധരൻ എം പി ചടങ്ങിൽ പങ്കെടുക്കണം എന്ന നിലപാടാണ് ഉത്തരേന്ത്യയിലെ പി സി സി നേതൃത്വങ്ങൾക്ക് ചടങ്ങിൽ പങ്കെടുക്കണം എന്ന നിലപാട് യു പി കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചു ജനുവരി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ വെട്ടിലായി മുസ്ലിം ലീഗിന്റെ എതിർപ്പ് അവഗണിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ കെ നേതൃത്വം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത കെ മുരളീധരൻ എം പി സ്ഥിരീകരിച്ചു ഇപ്പോൾ കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ട് കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ കെ സി വേണോപാലിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം വ്യക്തമായ പ്രതികരണം ശശി തരൂർ എം പി ഇന്നും നൽകിയില്ല അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത് ഇതിനെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത് എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും അവർ ഒരു പാർട്ടിയായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടോ അതോ അവർ ഈ മൂന്നാല് നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് അതും കൂടി ഡൽഹിയിൽ നിന്ന് ഒരു പ്രഖ്യാപനം വരട്ടെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം യാഥാർത്ഥ്യമായ ക്ഷേത്രത്തിൽ പോകുന്നതിൽ അനൌചിത്യമില്ലെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ പ്രമോദ് പാണ്ഡേ ട്വന്റി ഫോറിനോട് പറഞ്ഞു മന്ദിർ നിർമ്മാണമേ കെസ് വിരോധ കി കോ ഭൂമിക്കാറീ കോർജൻ കോസാ സ്റ്റേറ്റ്മെന്റ് ആയി പരഹേജ് ഭിന്നത ഇന്ത്യ സഖ്യത്തിലും പ്രകടമാണ് മമതാ ബാനർജിയും മായാവതിയും ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ചടങ്ങിനില്ല ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്നാണ് ശരത് പവാറിന്റെയും സമാജ്വാദി നേതാവ് ഡിംപിൾ യാദവിന്റെയും നിലപാട് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും അയോധ്യയ്ക്കില്ല ബി ജെ പി പരിപാടിയിൽ എന്തിനു പോകണമെന്നാണ് ഉദ്ധവ് താക്കറെയുടെ നിലപാട് ഉദ്ധവിനെ ക്ഷണിക്കരുതെന്ന് മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റിഫോർ അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറുകയാണ് ഒരു വശത്ത് പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ തന്നെയുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായി കോൺഗ്രസിന്റെ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോട് സമ്മിശ്ര പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നേതൃത്വം വ്യക്തത വരുത്താത്തതോടെയാണ് അഭിപ്രായ ഭിന്നത പരസ്യമായത് ബാബറി മസ്ജിദ് നഗർത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ സുധീരൻ തീവ്ര ഹിന്ദുത്വ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാനുള്ള ഒരു ഉപാധിയായി ബി ജെ പി ഈ രാമക്ഷേത്ര നിർമ്മാണത്തെയും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെയും മാറ്റുമ്പോൾ ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുത് കയ്യോടെ തള്ളണം വിഷയത്തോട് വൈകാരികമായി പ്രതികരിച്ചാൽ നേട്ടം സംഘപരിവാറിനായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകാനുള്ളത് അതേസമയം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ആശയക്കുഴപ്പത്തിന് കാരണം മുസ്ലിം ലീഗാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു അങ്ങനെ പങ്കെടുക്കുന്നതിൽ ഭയപ്പെടുന്നതിന്റെ കാരണം മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെ ഭയന്നിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ കോൺഗ്രസ് പേര് മാറ്റിയിട്ട് മുസ്ലിം ലീഗിൽ ലയിച്ചാ മതി ചടങ്ങിലേക്ക് ക്ഷണം സ്വീകരിച്ച കോൺഗ്രസ് നിലപാടിൽ അത്ഭുതമില്ലെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ബാബറി മസ്ജിദ് പൊളിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൌകര്യം ചെയ്തു കൊടുത്തവരാണ് കോൺഗ്രസ് എന്ന വിമർശനം ഒരു തരത്തിൽ അത്ഭുതത്തിന് അവകാശമില്ല ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് പൊളിച്ചുതീരുന്നത് വരെ അസാധാരണമായ സംയമനം പാലിച്ച നരസിംഹ റാവുവിന്റെ പാർട്ടിയുടെ അധ്യക്ഷയ്ക്ക് അവരെല്ലാവരും കൂടി പൊളിച്ച് പാകപ്പെടുത്തി കൊടുത്ത സ്ഥലത്ത് ഇപ്പോൾ മോദി ഗവൺമെന്റിന്റെ കാർമ്മികത്വത്തിൽ മറുപടി ന്യൂസ് ഡെസ്ക് കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണനും അല്ലമീനും ചേരുന്നു ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക് രാധാകൃഷ്ണൻ കോൺഗ്രസിനകത്ത് ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന രൂപത്തിൽ തന്നെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ ഭിന്നത രൂക്ഷമാവുകയാണോ നാഗ്പൂരിലും വേണു അക്ഷരാർത്ഥത്തിൽ ശരിയാണ് വേണുവിന്റെ നിരീക്ഷണം കാരണം ഇന്ന് ഈ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നേതാക്കളോട് നമുക്ക് സംസാരിക്കുമ്പോൾ ആ വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അവർ പറയുന്നത് ഒരു കാലത്തും കോൺഗ്രസ് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിനോ അഥവാ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കോ എതിരുന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തങ്ങൾക്ക് ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കാനായിട്ട് അവകാശമുണ്ട് അഥവാ അത്തരത്തിലേതെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അത് ഏറ്റവും തങ്ങളെ സംബന്ധിച്ച് അത് പ്രസക്തമല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതിനൊരു രാഷ്ട്രീയവശം എന്ന രീതിയിൽ അവർ വിവരിക്കുന്നത് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന രാഷ്ട്രീയ സമീപനം അത് മൃദു ഹിന്ദുത്വ സമീപനമാണ് ആ മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുക അഥവാ പങ്കെടുക്കില്ല എന്നൊരു തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുക അത് കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളെയാകും അത് ബാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നവർ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ചെറിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നടന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അതൊരു വലിയ രീതിയിലേക്ക് എല്ലാ സംസ്ഥാന ഘടകങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം ക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില നേതാക്കളെ ഒപ്പം നിർത്താനും ഈ വിഷയത്തിൽ ഒപ്പം നിർത്താനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് വരും ദിവസങ്ങള് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കും ശരി ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകിയത് അല്ലമീനും തിരുവനന്തപുരത്ത് ഒന്ന് ചേരുന്നു സംസ്ഥാന നേതൃത്വത്തിലെ ഭിന്നതയുടെ വിശദാംശങ്ങളുമായി അല്ലമീൻ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോഴും രാഷ്ട്രീയമായ ചോദ്യങ്ങൾ കേരളത്തിൽ നേരിടുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ എന്തായിരിക്കാം ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ പശ്ചാത്തലം ആരാരെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും സി പി എം ഉൾപ്പെടെ ആയുധമാക്കും സംസ്ഥാനത്ത് എന്നത് സംസ്ഥാന നേതാക്കൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഒപ്പം യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെയും സമസ്ത ഉൾപ്പെടെയുള്ള വിഭാഗത്തിന്റെയും എതിർപ്പും സംസ്ഥാനത്തെ ഒരു വിഭാഗം നോക്കിക്കാണുകയാണ് അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള എതിർപ്പുമായി ഇക്കാര്യത്തിൽ ചില നേതാക്കൾ പരസ്യമായി രംഗത്തേക്ക് വന്നത് പക്ഷേ മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തമായ ഒരു നിലപാട് അവർ പറഞ്ഞിട്ടില്ല അവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനിക്കും കാരണം ഈ വിഷയം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നോക്കിക്കണ്ട് കെ പി സി സിയുടെ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോവുക പ്രായോഗികമല്ല ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് എ ഐ സി എസ് ആണ് എ സി സിയാണ് ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടത് ആ നിലപാടിനൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷ നേതാക്കട്ടെ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ് വഷളാകാനില്ല എന്ന ഒരു ഒരു നിലപാടിലാണ് അദ്ദേഹവും പക്ഷേ അപ്പോഴും നേതാക്കൾ തുടരുന്ന ഒരു മൗനവും ഈ ഒരു നിസ്സംഗതയും ചില നേതാക്കളെങ്കിലും ചൊടിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കെ മുരളീധരൻ ഉൾപ്പെടെ മുല്ലപ്പള്ളി രാമ ക്ഷമിക്കണം വി എം സുധീരൻ ഉൾപ്പെടെ തുറന്നടിച്ച് പ്രതികരിച്ചത് അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയും ലക്ഷണവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് വാസ്തവത്തിൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ ആവില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പക്ഷേ അപ്പോഴും സംസ്ഥാനത്തിനൊരു സാഹചര്യം പരിഗണിക്കുമ്പോൾ ഈ ചടങ്ങിൽ നിന്ന് രാഷ്ട്രീയമായ ഒരു ഒരു സാഹചര്യം പരിഗണിച്ച് വിട്ടു ഉത്തമം എന്നൊരു ഒരു പൊതു അഭിപ്രായം നേതാക്കൾക്കുണ്ട് പക്ഷേ അത് ആ അർത്ഥത്തിൽ പങ്കുവയ്ക്കാനോ കേന്ദ്ര നേതൃത്വവുമായും ആ അഭിപ്രായം ഒരു നിർദ്ദേശ രൂപീയാണ് സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനമെന്നോ നിർദ്ദേശമെന്നോ വിധത്തിൽ അവതരിപ്പിക്കാനോ അവർ തയ്യാറാകുന്നില്ല പല നേതാക്കളും തുടർന്ന് ചോദിക്കുമ്പോൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ദേശീയ നേതൃത്വത്തിലുണ്ടല്ലോ അദ്ദേഹത്തിന് ഉൾപ്പെടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി അറിയാമല്ലോ അതുകൊണ്ട് സംസ്ഥാന ഘടകം പ്രത്യേകമായി എന്തെങ്കിലും അവരെ ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഇല്ല അത് കണ്ടറിഞ്ഞുള്ള ഒരു തീരുമാനം കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് പറഞ്ഞ് അവർ പിന്നോട്ട് വലിയപ്പോൾ അത് കോൺഗ്രസിനെതിരായിട്ടുള്ള എത്ര കണ്ട് ഇക്കാര്യത്തിൽ ഒരു കാലതാമസം കോൺഗ്രസ് നിലപാട് പറയാൻ എടുക്കുമോ അതത്രയും അത് സി പി എം ഉൾപ്പെടെ കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ തുടക്കം അതിപ്പോൾ ബി ജെ പി ദേശീയ തലത്തിൽ ആയുധമാക്കുന്നത് പോലെ തന്നെ സംസ്ഥാനത്ത് ഇടതു കക്ഷികളും കോൺഗ്രസിനെതിരെ ആയുധമാക്കുന്നുണ്ട് ആ ഒരു ഒരു മൗനവും കാലതാമസവും തന്നെയാണ് മുരളീധരനെ പോലെ സുധീരനെ പോലെയുള്ള നേതാക്കളിൽ ഒരു അമർഷം ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്ഥ ഉൾപ്പെടെ പരസ്യമായൊരു നിലപാട് പറഞ്ഞു രംഗത്തേക്ക് വരുന്നതിനുള്ള കാരണവും അത് തന്നെയാണ് അപ്പൊ മുസ്ലിം ലീഗ് നേതൃത്വവും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് കാത്തിരിക്കുകയാണ് അതിനിടയിൽ സംസ്ഥാന നേതാക്കൾ ഒരു അഭിപ്രായം പറഞ്ഞ ഔദ്യോഗിക പക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ഒരു അഭിപ്രായം പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നൊരു വികാരം നേതാക്കൾക്കുമുണ്ട് നാഗ്പൂർ റാലിയിൽ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലാണ് രാജ്യമെന്ന് രാഹുൽ വിമർശിച്ചു കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനം രാജ്യമെമ്പാടുമുള്ള പ്രവർത്തകർ ആഘോഷിച്ചു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതായിരുന്നു നാഗ്പൂരിൽ കോൺഗ്രസിൻ്റെ മഹാറാലി ആത്മവിശ്വാസം ഉയർത്തുന്ന ജനപങ്കാളിത്തം രാജ്യത്ത് പാർട്ടികൾ തമ്മിലല്ല പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണ് പോരാട്ടം നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സുപ്രീം കോടതിരിക്കാൻ ബിജെപി ശ്രമിക്കുന്നു ബി നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിൽ ഏതൊരാൾക്കും നേതൃത്വത്തെ ചോദ്യം ചെയ്യാനും കഴിയുമെന്ന് രാഹുൽ ഗാന്ധി കോടോ ബിജെപി സർക്കാർ വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചെന്നും രാഹുൽ ഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സോണിയാഗാന്ധി മഹാറാലിയിൽ പങ്കെടുത്തില്ല സ്ഥാപക ദിനത്തിൽ രാവിലെ എഐസിസി ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തി വിവിധ പി സി വിപുലമായി സ്ഥാപക ദിനം ആഘോഷിച്ചു കെ പി സി സി ആസ്ഥാനത്ത് കേക്ക് കോൺഗ്രസ് പതാക ഉയർത്തിയുമായിരുന്നു ആഘോഷം ട്വന്റിഫോർ ഡൽഹി ആർ എസ് എസിൻ്റെ ആസ്ഥാനമായ നാഗ്പൂരിലാണ് കോൺഗ്രസ് സ്ഥാപക ദിന റാലി സംഘടിപ്പിച്ചത് വലിയ ജനപങ്കാളിത്തമായിരുന്നു ആ റാലിക്ക് എന്ന പ്രത്യേകതയുമുണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലേക്ക് കോൺഗ്രസ് സജ്ജമായിരിക്കുന്നു എന്ന് ആഹ്വാനവുമായാണ് റാലി സംഘടിപ്പിച്ചത് ഹം തയ്യാർ ഹേ എന്ന മുദ്രാവാക്യവുമായാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാപക ദിനത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അംഗത്തിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു നിതിൻ ആർ എസ് എസിന്റെ മടയിൽ പോയി വലിയ വിമർശനം അതുപോലെ തന്നെ ജനപങ്കാളിത്തത്താലുള്ള ശക്തിപ്രകടനം എങ്ങനെയാണ് ഈ ഈ പറയുന്ന റാലിയെ വിലയിരുത്തേണ്ടത് വേണു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും കോൺഗ്രസ് കടന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ശക്തി പ്രകടനം തന്നെയാണ് ഇന്ന് നാഗ്പൂരിൽ കണ്ടത് രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകർ റാലി നടന്ന ഭാരത് ജോഡോ മൈതാനിലേക്ക് ഒഴുകിയെത്തിയിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ റാലിയിൽ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും കടന്നാക്രമിച്ചുള്ള ഒരു പ്രസംഗം തന്നെയാണ് ഇന്ന് രാഹുൽഗാന്ധി നടത്തിയത് പ്രധാനമന്ത്രിയും കടക്കറ്റ് വിമർശിച്ചു തൊഴിലായ്മ നിരക്ക് രാജ്യത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല പ്രധാനമന്ത്രി ഒരു രാജ്യണം പോലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യാശാസ്ത്രം ഒരു രാജ്യഭരണം പോലെയാണ് മാത്രമല്ല കോൺഗ്രസ് ആണെങ്കിൽ ജനാധിപത്യ പരമായ അഭിപ്രായങ്ങളെല്ലാം തന്നെ പ്രവർത്തകരും അതോടൊപ്പം നേതാക്കളും മുന്നയിക്കാറുണ്ട് പക്ഷേ ബിജെപിയിൽ അത്തരമൊരു സാധ്യത പോലും തുറന്നു വയ്ക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനമാണ് രാഹുൽഗാന്ധി നടത്തിയിരിക്കുന്നത് മാത്രമല്ല വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ റാലി എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളടക്കം ഇത്തരത്തിൽ കൂടുതൽ റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നെല്ലാം തന്നെ കരകയറാൻ പറ്റുന്ന ഒരു സാഹചര്യം രാജ്യത്ത് ഇപ്പോഴും കോൺഗ്രസിനുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ശക്തി പ്രകടനം ഇന്ന് തന്നെ നാഗ്പൂരിലെ ഈ റാലിയെ വിശേഷിപ്പിക്കാം ഇന്ന് സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പി സി സികളിലെല്ലടത്തിന് വലിയ ആഘോഷം നടത്തിയിരുന്നു ായിട്ടാണ് മഹാറാലി നാഗ്പൂരിൽ സംഘടിപ്പിച്ചത് സോണിയാഗാന്ധി അനാരോഗ്യത്തെ തുടർന്ന് യോഗത്തിനും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഒരു അക്ഷരാത്രി ശക്തി പ്രകടനം എന്ന് തന്നെ പറയാം അത് വലിയ തരത്തിൽ കോൺഗ്രസ് ബിജെപിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും കണക്കെ വിമർശിക്കുന്ന ഒരു പ്രസംഗം തന്നെയാണ് രാഹുൽ ഗാന്ധി നാഗ്പൂരിൽ വെച്ച് നടത്തിയിരിക്കുന്നത് ചാരവൃത്തി ആരോപിച്ച് ഖത്തറിൽ തടവിൽ കഴിയുന്ന ഇന്ത്യൻ മുൻ നാവിക സേനാ ഉദ്യോഗസ്ഥർക്ക് ആശ്വാസം മലയാളിയടക്കം പേരുടെ വധശിക്ഷ അപ്പീൽ കോടതി റദ്ദാക്കി ഇവർക്കുള്ള നയതന്ത്ര പിന്തുണയും നിയമസഹായങ്ങളും തുടർന്നും ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ട്വന്റിഫോറിനോട് പറഞ്ഞു ചാരവൃത്തി കേസിൽ തിരുവനന്തപുരം സ്വദേശി രാകേഷ് ഗോപകുമാർ അടക്കം എട്ട് ഇന്ത്യക്കാരുടെ വധശിക്ഷ തടവുശിക്ഷയായാണ് ഖത്തറിലെ അപ്പീൽ കോടതി ഇളവ് ചെയ്തത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറും നയതന്ത്ര ഉദ്യോഗസ്ഥരും തടവിലുള്ള ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളും കോടതിയിൽ ഉണ്ടായിരുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യക്കാരുടെ മോചനത്തിനായി തുടർന്നും നിയമസഹായങ്ങൾ ലഭ്യമാക്കുമെന്ന വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ഈ ആളുകളുടെ മോചനത്തിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം വിദേശകാര്യ വകുപ്പും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും തുടരും എന്നാണ് എനിക്ക് ഖത്തറിലെ അൽ ദഹറ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എട്ടുപേരും ഖത്തറിന്റെ മുങ്ങിക്കപ്പൽ നിർമ്മാണ രഹസ്യങ്ങൾ ഇസ്രയേലിന് ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഇവരെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിന് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു ഇക്കാര്യം ഖത്തർ ഔദ്യോഗികമായി അറിയിച്ചതിനു പിന്നാലെ ഇന്ത്യ നയതന്ത്ര രാഷ്ട്രീയ തലങ്ങളിൽ പലതവണ ഇടപെടൽ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ആശയവിനിമയം നടത്തി ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ഡൽഹി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ് ബൽറാം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നയതന്ത്ര വിജയം അപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല ഈ ജയിൽ ശിക്ഷയുടെ വിശദാംശങ്ങളടക്കം വ്യക്തമായിട്ടില്ല എന്തൊക്കെയാണ് ലഭിക്കുന്ന സൂചനകൾ വേണു ഇന്ത്യയെ സംബന്ധിച്ച് ഈ അനുകൂല വിധി എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് വലിയൊരു നയതന്ത്ര വിജയം കൂടിയാണ് കാരണം സാധാരണ നിലയിൽ മറ്റൊരു രാജ്യം അതീവ ഗൌരവരമായ സൈനിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ചാരവൃത്തി നടത്തി എന്ന തരത്തിലുള്ള ഒരു കേസിലാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കേസിൽ ശിക്ഷ ഇളവ് നൽകുക എന്നുള്ളതും അപ്പീൽ പരിഗണിക്കുക എന്നുള്ളതും അപൂർവങ്ങളിൽ അപൂർവമായാണ് അതേസമയം ഇവരുടെ വിധി ഇളവ് ചെയ്തുകൊണ്ട് നിലവിൽ തടവ് ശിക്ഷ എത്ര വർഷത്തേക്കാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം ആ പൂർണ്ണമായ വിധി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഇവരുടെ മോചനത്തിനായുള്ള സഹായങ്ങൾ നിയമപരമായുള്ള സഹായം ഒപ്പം തന്നെ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളും തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഒരു വർഷം ത്തിലേറെ ഇവർ തടവിൽ കഴിഞ്ഞ ശേഷമാണ് ശിക്ഷാവിധി ഉണ്ടാവുകയും ഈ ശിക്ഷ നട വിധിച്ച ശേഷം വധശിക്ഷ വിധിച്ച ശേഷം മാത്രമാണ് ഖത്തർ ഇക്കാര്യം ഇന്ത്യയെ ഔദ്യോഗികമായി അറിയിക്കുക പോലും ഉണ്ടായത് കാരണം രാജ്യത്തെ തന്നെ ബാധിക്കുന്ന ഖത്തറിന്റെ രഹസ്യങ്ങൾ മുങ്ങിക്കപ്പലിന്റെ രഹസ്യങ്ങൾ ചോർത്തി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇവർക്കെതിരെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ ഗൌരവ സ്വഭാവവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്താൻ എന്ന നിലപാട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരുന്നത് പൂർണമായ വിധി പകർപ്പ് വന്ന ശേഷം ഇവരുടെ ശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായ ശേഷമായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ ഇവരുടെ മോചനം അടക്കമുള്ളവ സാധ്യമാക്കുന്നതിനായുള്ള തുടർ നീക്കങ്ങൾ ഇന്ത്യ നടത്തുക വേണു ബൽറാം ഇന്നിപ്പോ വിദേശകാര്യ സഹമന്ത്രി പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ മോചനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്ന് അത്തരമൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നാണോ വിലയിരുത്തേണ്ടത് ഇവരെ സുരക്ഷിതമായി രാജ്യത്തേക്ക് തിരികെ എത്തിക്കാൻ കഴിയുമെന്ന ഇന്ത്യയുടെ പ്രതീക്ഷ ഫലം കാണുമെന്നാണോ കരുതേണ്ടത് വേണു ഇക്കാര്യത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്തം വാങ്ചിയും ഇപ്പോൾ ഇവർക്ക് ശിക്ഷ ഇളവ് ലഭിച്ചിരിക്കുന്നു എന്നാൽ ഇവരുടെ മോചനം ഉറപ്പാക്കുന്നതിന് വരെ ഇവർക്കുള്ള സഹായം തുടരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ നല്ല പ്രതീക്ഷ തന്നെ വെച്ചുപുലർത്തുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖത്തറിലെ അൽ ദഹറ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് ൻസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ഇവർ അറസ്റ്റിലാകുന്നത് ഇസ്രായേലിന് വേണ്ടി മുങ്ങിക്കപ്പലിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെന്നാണ് ഇവർക്ക് എതിരായുള്ള ആരോപണം ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെട്ട് നയതന്ത്ര തലത്തിൽ കൂടിക്കാഴ്ച നടത്തി ഈ എട്ട് പേരുമായും ജയിലിൽ ഇന്ത്യൻ അംബാസിഡർ സന്ദർശിച്ച ഘട്ടത്തിൽ തന്നെ തങ്ങൾ ഈ ആരോപിക്കുന്ന വിധത്തിലുള്ള തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഈ കമ്പനി അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല എന്നും അതുകൊണ്ട് തന്നെ തങ്ങൾ നിരപരാധികളാണ് ഈ വിഷയത്തിൽ ആരോപിക്കുന്നത് പോലെയുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഇവർ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കി അത് ഖത്തറിലെ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇവരുടെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉണ്ട് ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് അതിനായുള്ള ശ്രമങ്ങൾ തുടരും എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നതും നിലവിൽ ഇപ്പോൾ ഈ വിധിയുടെ പൂർണ്ണമായ വിധിപ്പകർപ്പ് ലഭ്യമായ ശേഷം മാത്രമായിരിക്കും അത്തരത്തിലുള്ള കൂടുതൽ നിയമവിദഗ്ധരമായി ചർച്ച നടത്തുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് വിദേശകാര്യ മന്ത്രാലയം കടക്കുക എൽറാം നെടുങ്കാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് ഇപ്പോൾ ഖത്തറിൽ നിന്ന് അൻവർ പാലേരിയുമുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അൻവർ പാലേരി ഈ വിഷയത്തിൽ കടുത്ത നിലപാടായിരുന്നു ഖത്തറിന്റേത് പിന്നീട് ഇന്ത്യയുടെ നടക്കുന്നു പ്രധാനമന്ത്രി തന്നെ മുൻകൈ എടുക്കുന്നു പിന്നീട് ഖത്തറിന്റെ നിലപാടിൽ മാനുഷികമായ വശങ്ങൾ ഒരു അയവുണ്ടാകുന്നു എങ്ങനെയാണ് ഖത്തറിന്റെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ മനം മാറ്റത്തിലേക്ക് പ്രേരിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഖത്തർ പ്രതിരോധ സേനയുടെ കീഴിലെ കൺസൾട്ടൻസി സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥർ ഖത്തർ ഖത്തറിൽ അറസ്റ്റിലാവുന്നത് വിചാരണ പൂർത്തിയാക്കി ഒരു വർഷത്തിന് ശേഷം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇവർക്ക് കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു നമുക്കറിയാം ഇതിന് പിന്നാലെ ഒരു മലയാളി ഉൾപ്പെടെയുള്ള എട്ട് മുൻ ഇന്ത്യൻ നാവികർക്ക് ഖത്തർ സുപ്രീം കോടതി വിധിച്ച വധശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപ്പീൽ കോടതിയെ സമീപിച്ചിരുന്നു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള മികച്ച ഉഭയകക്ഷി ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ശിക്ഷയിൽ ഇളവ് ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഖത്തറിലെ ഇന്ത്യൻ സമൂഹവും വെച്ചു പുലർത്തിയിരുന്നത് എന്നാൽ ഡിസംബർ ആദ്യവാരം ദുബായിൽ നടന്ന കോപ്പ് ഉച്ചകോടിക്കിടെ ദുബായിൽ നടന്ന ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹദ് അൽതാനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് യഥാർത്ഥത്തിൽ ഈ മോചന ഈ ശിക്ഷാ ഇളവിനുള്ള വഴി തെളിഞ്ഞത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇത് സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും ഖത്രിലെ മാധ്യമങ്ങളോ ഔദ്യോഗിക വൃത്തങ്ങളോ ഇത് സംബന്ധിച്ച വാർത്തകളൊന്നും ഇതുവരെ പരസ്യമായി പുറത്തുവിട്ടിട്ടില്ല അൻവർ ഇപ്പോ ഈ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളും കോടതിയിൽ എത്തിയിരുന്നല്ലോ ഇവരുടെയൊക്കെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ വലിയ ആശ്വാസമാണോ ഇവർ പങ്കുവെക്കുന്നത് തീർച്ചയായും ഇവരെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് ഇടപെടാനുള്ള സൗകര്യങ്ങളോ ലഭിച്ചിട്ടില്ല അതേസമയം ഇവർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നേരത്തെയും ഖത്തറിലെ എംബസി ഇവർക്ക് പ്രതികളെ ജയിലിൽ ചെന്ന് കാണാനുള്ള സൗകര്യം ഖത്തർ ഭരണകൂടവും എംബസിയുടെ സഹകരണത്തോടെ നൽകിയിരുന്നു പലതവണ അവരെ നേരിൽ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു പക്ഷേ മാധ്യമങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഇവരെ കാണാൻ ഇതുവരെ സൗകര്യം ലഭിച്ചിട്ടില്ല ശരി അൻവർ പാലേരിയാണ് ഖത്തറിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകും